ഇന്നത്തെ എൻ്റെ യാത്ര ജമ്മുവിൽ നിന്നാണ്. ജമ്മുവിൽ നിന്ന് പഞ്ചോർ എന്നൊരു വില്ലേജ് ഏരിയ ഉണ്ട്, പഞ്ചോർ ടു ദംനോട്ട്. ദംനോട്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും പിന്നെ പോകണം. ഇതെല്ലാം വലിയ മലയിലൂടെയാണ് പോണത്. അപ്പോൾ ഈ സൈഡ് മുഴുവനും കൊക്കയായിരിക്കും. ഈ കാണാൻ ഭയങ്കര രസമുള്ള ഏരിയയാണ് ഇതെല്ലാം. ഈ അതിലൂടെ നിൽക്കുന്നത് ചിനാർ ട്രീസ് എന്ന് തോന്നുന്നു. ഇത് നിൽക്കുന്നതല്ല, കാരണം ഇത് നല്ല ഹൈറ്റിലേക്ക് പോണ ഒരു മരമാണ്. 700 വർഷത്തോടെ ഇതിൻ്റെ ജീവിതം ഉണ്ടെന്നാണ് പറഞ്ഞത്. ലൈഫ് ഇത് 1500 BC ആണ് ഉണ്ടായ ഒരു സംഭവമാണെന്നാണ് പറഞ്ഞത്. അതും അത്രയും പഴക്കമുള്ള ഒരു മരം കൂടിയാണിത്. ഗ്രീസിലാണ് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നു. അധികം പിന്നെ പൈൻ മരങ്ങളുണ്ട്, വാൾനട്ട് ഉണ്ട്, അങ്ങനെ കുറേ മരങ്ങൾ ഇവിടെ ഉണ്ട്. ഇതെല്ലാം കണ്ടില്ലേ, ടെറസ് ആയിട്ടുള്ള ഏരിയയാണ്. കൾട്ടിവേഷൻ ടെറസ് ആയിട്ട് ചെയ്തിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മലനിരകളാണ് ഈ കാണുന്നതെല്ലാം. ഇതെല്ലാം ജമ്മു കാശ്മീരിൻ്റെ ഭാഗമാണെന്ന് ഓർക്കണം. പഞ്ചോർ എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. വഴിയൊന്നും ഇല്ല ശരിക്കും. പ്രധാനമന്ത്രി യോജന പ്രകാരം ഇപ്പോൾ ഒരു വഴി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലങ്ങളിലൊക്കെ. അതായത് വഴികൾ വന്നുകൊണ്ടിരിക്കുന്നു മാത്രം. ഒരു പക്ഷേ ഇത് 3, 4 അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ വഴികളെല്ലാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മേജർ ടൂറിസ്റ്റ് സെൻ്റർ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അൺലെസ് ടെററിസം നമുക്ക് നമ്മുടെ കൺട്രോളിൽ ആക്കുവാണെങ്കിൽ. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലെന്നാണ് കേട്ടത്. അത് ജമ്മുവിലാണ് കുറച്ചുകൂടി കുഴപ്പമുണ്ടായിരുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് എവിടെയും കാണാനില്ല. പക്ഷേ ജമ്മുവിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഫോറസ്റ്റ് വഴി അധികം ദൂരമൊന്നുമില്ല ബോർഡർ ഏരിയയിലേക്ക്. അപ്പോൾ അതുവഴി ഞൂഞ്ഞാറ്റൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ പൊതുവെ സ്ഥിതി ശാന്തകരമാണ്. നമുക്കിതിലൊക്കെ കുറേ ബിൽഡിങ്സ് എല്ലാം കാണാം. ഇവിടെ റിസോർട്ടുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, പിന്നെ സ്കൂളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ടൗൺഷിപ്പ് എന്ന് പറയാറുന്ന ലെവലൊന്നായിട്ടില്ല. പക്ഷേ നമ്മുടെ പണ്ട് കാലത്തൊക്കെ തൃശ്ശൂർ, ഈ കുണ്ടുകാട് അങ്ങനെയുള്ള ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് റോഡ്, അതുപോലെയൊക്കെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പണ്ട് ഞാൻ ആ വഴിക്ക് പോയപ്പോഴുള്ള തോന്നലാണ്. പിന്നെ ഇവിടുത്തെ ജമ്മുതാവി ചിനാബ് നദി എന്നുള്ളതാണ് ഈ സൈഡ് കഴിക്കൽ പോകണമെന്നാണ് ഞാൻ കേട്ടത്. ഞാനിതിപ്പോൾ ഒരു ബ്രസ്സാ കാറിലാണ് പോണത്. നല്ല കൊടുക്കുണ്ടായിരുന്നു ബ്രസ്സ കാറിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും നല്ല. കാരണം ആദ്യം കല്ലും മണ്ണും മാത്രം നിറഞ്ഞ റോഡാണ്. ടാർഡ് റോഡൊക്കെ ഉണ്ട്, പക്ഷേ വളരെ കുറവാണ്. ചില സ്ഥലത്തൊക്കെ നിന്ന് നല്ല വഴികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അധികവും ഈ ജൽജീവൻ മിഷൻ JJM വാട്ടർ സപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും നാച്ചുറലായിട്ട് തന്നെ വെള്ളം കിട്ടും പല സ്ഥലങ്ങളിൽ. ജമ്മുകാശ്മീരിൽ, ജമ്മുവിലൊക്കെ പലയിടത്തും വെള്ളം അടിയിൽ തന്നെ ഒരു മീറ്റർ 1.5 മീറ്റർ മുമ്പേക്കും കിട്ടും. അപ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ വീടുകളിലും വെള്ളമുണ്ട്. ചെറിയ ചെറിയ കിണറുകളുണ്ട്, വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് നിർബന്ധിച്ചാണെങ്കിൽ എല്ലാവരും കണക്ഷൻ എടുക്കണം. ഇപ്പോൾ ഗവൺമെൻറ് പറയേണ്ട, എല്ലാവരും കണക്ഷൻ കൊടുക്കുന്നുണ്ട്. കാരണം ഫ്രീ കണക്ഷൻ കൊടുക്കണേ, കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നോക്കണ വേറെ ഒന്നുമല്ല. എല്ലാ മാസവും കാശ് കൊടുക്കേണ്ടി വരുമല്ലോ കണക്ഷന്. എന്തായാലും കുറച്ച് രൂപ ഞാൻ കൊടുക്കേണ്ടി വരും. എന്നാൽ ഇവർക്കൊക്കെ ജമ്മുവിലെ ഇലക്ട്രിസിറ്റിയും വെള്ളമൊക്കെ വളരെ കുറഞ്ഞ നിരക്കിലാണ് കൊടുക്കുന്നത്. നമ്മുടെ കേരളം വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഇവർക്കൊക്കെ വളരെ കുറവായ നിരക്കാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. അതൊക്കെ മീഡിയ എന്നുള്ള ഒരു പ്രശ്നം അവരുടെ ഭാവിയെ ഭാവനയിൽ തോന്നിയുണ്ടാക്കുന്ന കാര്യങ്ങളായിട്ടാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ മനസ്സിലാണത്. ഇവിടുത്തെ ആൾക്കാർ വളരെ സമാധാനപ്രിയരും വലിയ കുഴപ്പമില്ലാത്ത സ്ഥലങ്ങളാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവങ്ങൾ ചില ഒറ്റപ്പെട്ട ഏരിയയിൽ നമ്മൾ പറഞ്ഞ പോലെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അതിപ്പോൾ അധികം കേൾക്കാനും പോലുമില്ല. സോ ഇപ്പോൾ ഇതൊക്കെ ഒരു വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മരങ്ങൾ അധികവും ഞാൻ ഈ കുറച്ചും പറഞ്ഞ മരങ്ങളാണ്. ആ മരങ്ങൾ, അത് പൈൻ മരങ്ങളൊക്കെ ധാരാളമുണ്ട് ഇവിടെ. ഇത് ഈ മരത്തിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ, ഇതിൻ്റെ ലീവ്സിൻ്റെ കളർ മാറിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് ചിനാർ മരങ്ങളെ പറ്റിയാണ്. ഇവരുടെ ലീവ്സ് ഇപ്പോൾ നല്ല കടും പച്ചയായിരിക്കും. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടമൊക്കെ വരുന്ന സമയത്ത് ഇത് റെഡായിട്ട് മാറും, ചിലപ്പോൾ അത് യെല്ലോ ആയിട്ട് മാറും. ഞാനിപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഒരെണ്ണം കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ അത് അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്, നമുക്കതിൽ കാണുകയും ചെയ്യാം. സോ അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ പൈൻ മരങ്ങളാണ് ആദ്യം കാണുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ള ഏരിയ ആണ്. നമ്മൾ കാണുന്ന പോലെ തന്നെ, ഈ കാണുന്ന പോലെ തന്നെ ഇതിനേക്കാളും ബ്യൂട്ടിഫുള്ളാണ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഓരോ മരവും പല പല കളറിൽ, യെല്ലോയിലും റെഡിഷും പിന്നെ ഗ്രീനെ കട്ടിയും ഭയങ്കര മനോഹരമായിരിക്കില്ല. ഈ കാണുന്നത് പൈൻ മരങ്ങളാണ്. പക്ഷേ അല്ലാത്ത മരങ്ങളും എല്ലാം ഉണ്ട്. മൊത്തത്തിൽ ഇത് ആരോ നട്ട് നല്ല മനോഹരമാക്കിയൊരു പൂന്തോട്ടം പോലെ തോന്നുള്ളൂ. അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ചെറിയ വീടുകളും കാണാം. അധികം ഗ്രാമവാസികൾ ഇത് ഗ്രാമം തന്നെയാണ്, ടൗൺഷിപ്പ് ഒന്നും ആയിട്ടില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇവിടെ പോയി എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊരു 4-5 പേര് പോയിട്ട് കഴിച്ചിട്ട് ഞങ്ങൾക്ക് കാശ് കൊടുക്കണം. അത് നന്നായിട്ടൊരു ഹെവി ആയിട്ട് തന്നെ കഴിച്ചിട്ട് കാശ് കൊടുക്കേണ്ടത് 150 രൂപ ഉണ്ടായിട്ടുള്ളൂ. 150 രൂപയ്ക്ക് 4-5 പേർക്ക് നല്ല ഫുഡ് ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ, അത് ഇന്ത്യയിൽ 150 രൂപ ആയാലും എന്ന് പറഞ്ഞാൽ ആ ഏരിയ എന്തായിരിക്കും? അന്വേഷിച്ച് പറഞ്ഞ വേറൊന്നുമല്ല, ഇവരെല്ലാവരും ഇവിടെ എല്ലാ സാധനവും ഉണ്ടാവും. എല്ലാ സാധനവും അവരുണ്ടാക്കുന്നു. പാല്, എല്ലാ സാധനവും, വെണ്ണ, ചോറ്, മറ്റേ റൈസ് ഒക്കെ ഇവരുണ്ടാക്കുന്നു.
അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഇവർക്ക് വിൽക്കാൻ അധികം വലിയ വിലയ്ക്ക് വിൽക്കേണ്ട കാര്യമില്ല, കാരണം ലാഭം അപ്പം തന്നെ ആയെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ അതൊക്കെ ചോദിച്ചു, ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ, കാരണം നമുക്ക് അലവ് നിന്നിപ്പോവും. ഞാനൊരു 500-600 പ്രദേശിച്ച സമയത്ത് ഇവർ ചോദിക്കും 150 രൂപ. ഈ ഒരു മരമാണ് ചിനാർ മരം എന്ന് പറഞ്ഞ ആ ഒരു കളർ മാറിക്കുന്ന മരം കണ്ടില്ലേ, ഇത് പല മരങ്ങളും ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഒരു മരത്തിൻ്റെ ലീവ്സ് ഇങ്ങനെ കളർ മാറുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ മാറും കുറച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും, ചിലത് യെല്ലോ ആയിട്ട് മാറും, ചിലത് റെഡായിട്ട് മാറും. 700 വർഷം ജീവിക്കുന്ന മരമാണ്, വലിയ സംഭവമാണത്. 10-17 മീറ്റർ വരെ മുകളിലേക്ക് ഹൈറ്റ് വരും. സോ കുടുങ്ങി കുടുങ്ങിയായിരുന്നു ഞങ്ങളുടെ യാത്ര. പക്ഷെ യാത്ര കുറച്ച് ടയർസമായിരുന്നു, കാരണം കുടുങ്ങി കുടുങ്ങി ഇത്രയും കിലോമീറ്റർ ഒക്കെ പോകുന്ന പറഞ്ഞാൽ ദംനോട്ടിൽ നിന്ന് അല്ലെങ്കിൽ പഞ്ചോറിന്ന് ദംനോട്ടേക്ക് ഏതാണ്ട് ഒരു 10-17 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നത്. പക്ഷെ ഒരു 10-50 കിലോമീറ്റർ കടന്ന പോലെ ആയിരിക്കും, കാരണം കുടുങ്ങി കുടുങ്ങിയാണ് മുഴുവൻ പോണേ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ദംനോട്ടെ വില്ലേജും അടിപൊളി വില്ലേജാണ്. അവിടുത്തെ ആളുകൾ നമ്മുടെയൊക്കെ ശരിക്കും നമ്മുടെ ആളുകളെ പോലെ തന്നെ, ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ ശരിക്കും ശുദ്ധരാണ്. അത്ര ശുദ്ധരൊന്നുമല്ല, എന്നാലും കുറച്ച് ഇടപെടാനും കുറച്ച് കാര്യമായിട്ടൊക്കെ നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ കാര്യമായിട്ട് നോക്കും എന്നുള്ളതൊക്കെ വളരെ സത്യമായൊരു കാര്യമാണ്. സോ ഇങ്ങനെയുള്ള ഗ്രാമീണ യാത്രകൾ വളരെ അനുഭവവേദ്യമായ അല്ലെങ്കിൽ മനസ്സ് തൊടുന്ന ഒരു കാര്യമാണെന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പോകുന്ന കുറച്ച് സ്ത്രീകൾ ഇവിടുത്തെ ഗ്രാമവാസികൾ തന്നെയാണ്. ഈ പോകുന്ന വഴിക്കുള്ള ഈ വീടിൻ്റെയൊക്കെ മുകളിലുള്ള ഒരു മണ്ണിട്ടാണ്, അത് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഞാനത് യു പിയിൽ ഇവിടെ കണ്ടിട്ടുണ്ട്. ഇത് ഈ കാണുന്നതൊക്കെ ജി എ ഷീറ്റ് ആയിരിക്കും. അല്ലാത്ത ചില വീടുകളിൽ ചെറുതായിട്ട് വാർത്തിട്ട് അതിൻ്റെ മുകളിൽ മുഴുവൻ മണ്ണിട്ട് വയ്ക്കും. അത് ഉള്ളിൽ നിന്ന് തണുപ്പായിരിക്കുന്നതാണ് അവർ പറഞ്ഞത്. അപ്പോൾ യു പിയിലെ അക്കത്തെ വീടുണ്ട്. അത് അതുപോലെ തന്നെ ഇവിടെ ഈ കാണുന്നതൊക്കെ HDPE പൈപ്പാണ്. ഇവിടുത്തെ പൈപ്പ് ലൈൻ സപ്ലൈക്ക് HDPE GI പൈപ്പ് വെച്ചിട്ടല്ല, HDPE പിന്നെ DI പൈപ്പും ഉണ്ട്, ഡക്റ്റ് ലൈൻ പൈപ്പ്. സോ ഇത് രണ്ടുമൊക്കെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. സോ ഇനി അങ്ങോട്ടേക്ക് കുറേ കൊല്ലങ്ങൾ എന്തായാലും GI പൈപ്പിനൊക്കെ കൂടുതൽ ലോങ്കിറ്റി ഉണ്ട്. നിനക്ക് കാണുന്നതൊക്കെ GI ഷീറ്റ് റൂഫിൽ ചെയ്തിരിക്കുന്ന വീടുകളാണ്. ഇതും ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ വീടുകൾ ഞാനീ പറഞ്ഞ പോലെ മണ്ണൊക്കെ ഇട്ടുണ്ടാക്കിയ വീടാണ്, കേട്ടോ. ഇതിപ്പോൾ ഞാനീ പറഞ്ഞ ചിനാർ മരമാണ് ആ കാണുന്നത്, യെല്ലോ കളറായി. കുറച്ചൊന്നുള്ള റെഡ് കണ്ടിരുന്നു. പോണ വഴിക്ക് ഇപ്പോൾ റോഡൊക്കെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെയാണ് ഞങ്ങളുടെ യാത്ര. ദംനോട്ടെത്തി. ദംനോട്ടും ഇതുപോലെയൊക്കെ തന്നെയാണ്, മനോഹരമായ യാത്രയായിരുന്നു. വളരെ ഓർമ്മകൾ സമ്മാനിച്ച ഒരു യാത്ര കൂടിയായിരുന്നു. സോ അതിനു വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീടെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണാനൊരു അവസരം കൂടി ആവട്ടെ എന്ന് ഓർത്തുകൊണ്ട്, നമ്മുടെ ജമ്മു കാശ്മീരിൽ ഇതുപോലത്തുള്ള നല്ല ഗ്രാമങ്ങളുണ്ട്, ജമ്മുവിൻ്റെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് എന്നറിയിക്കാൻ വേണ്ടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.